ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച് വെച്ചിട്ടുള്ള ഒരു സ്രാവ് കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മാർക്കറ്റിൽ നല്ല ഫിഷ് വാങ്ങാനായിട്ട് പോയതാണ്. അങ്ങനെ ഞാൻ ഫിഷ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് തേങ്ങാപ്പാൽ, 2 തക്കാളി, 3 പച്ചമുളക്, 4 അല്ലി ചുവന്നുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില, കുടപ്പുളി, പിന്നെ നമുക്ക് വറുത്ത് ചേർക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മീൻ. അപ്പോൾ നമുക്ക് സ്രാവ് കറി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ വറുത്തെടുക്കാൻ പോവുകയാണ്. അതിനായി ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ വറുക്കുന്നതിലേക്ക് ഞാൻ ഈ ചുവന്നുള്ളിയും ഇഞ്ചിയും അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്നത് പൊടികളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പച്ചമണം പോകുന്നത് വരെ ഈ തേങ്ങയോടൊപ്പം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ എല്ലാ പൊടികളും ചേർത്തിട്ട് ഇത് നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് കറിയിലേക്കുള്ള പാലും അതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ബൗളിലേക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങ അരക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ആ ഒരു അരപ്പ് നമ്മൾ ഇത് ഒന്ന് വെന്ത് വരാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല.
താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.